നിങ്ങൾ ഉണർന്ന് ചിന്തിക്കണം. പലപ്പോഴും ഒളിച്ചോട്ടം നടക്കാൻ കാരണം എന്താണ്? ഇനിയും ചിന്തിച്ചില്ല എന്ന് കണ്ടാൽ കാര്യം വളരെ അപകടമാണ്. ഒളിച്ചോട്ടം നടക്കാൻ കാരണം എന്താണ്? ഇവിടെ ഒളിച്ചോടുന്നത് ക്യാമ്പസിൽ പഠിക്കുന്നവർ മാത്രമാണോ? അല്ല, പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടികളുള്ള ഉമ്മമാർ വരെ അന്യ പുരുഷന്റെ കൂടെ ഒളിച്ചോടുന്നു. എന്ത് സംഭവിക്കാൻ കാരണം? ഭർത്താവ് ഇല്ലാഞ്ഞിട്ടല്ല, ഭർത്താവ് ഉണ്ടായിട്ട് ഒരു കാര്യമല്ല. ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടത് എന്താണ്? ഭർത്താവിൽ നിന്ന് ചെലവിന് മാത്രം കിട്ടിയാ മതിയോ? പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് ചെലവിന് മാത്രം കൊടുത്തയച്ചാ മതിയോ? പറ്റൂല്ലേ? ഭർത്താവ് ഉള്ളത് ബാംഗ്ലൂരിലാ, ഭാര്യ ഉള്ളത് കണ്ണൂരിലാ. ഭർത്താവ് ഉള്ളത് എറണാകുളത്താ, ഭാര്യ ഉള്ളത് കോഴിക്കോടാ. ഭർത്താവ് ഉള്ളത് മൈസൂറാ, ഭാര്യ ഉള്ളത് മലപ്പുറത്താ. ഭർത്താവ് ഉള്ളത് ദുബൈയിലാണ്, ഭാര്യ ഉള്ളത് കാഞ്ഞങ്ങാട്ടാണ്. ആയതുകൊണ്ടായോ ചെലവിനും എല്ലാ മാസം ചെലവിനയക്കുന്നു? ചെലവിനയച്ചതുകൊണ്ട് മാത്രമായോ? ചെലവിന് പോലും അയക്കാത്ത ചില ഭർത്താക്കന്മാരുണ്ട്, പിശുക്കന്മാരായ ലുബ്ധത കാണിക്കുന്ന ഭർത്താക്കന്മാർ. അങ്ങനെ ആവരുത് കേട്ടോ, അങ്ങനെ ആകരുത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കൈ കെട്ടിവെച്ചവരാകരുതെന്ന് ഖുർആൻ പറഞ്ഞു. നിങ്ങൾ നല്ല വിശാലമായിട്ട് തന്നെ ഭാര്യമാർക്ക് ചെലവിന് കൊടുക്കണം. ഒരു പക്ഷേ അവർക്ക് വേണ്ടത് നിങ്ങൾ വാങ്ങിക്കൊടുത്തില്ല എന്ന് കണ്ടാൽ പൈസ ഉണ്ടാക്കുന്ന വഴിവിട്ട രൂപം അവർ സ്വീകരിക്കും, ആ മാർഗം അവർ സ്വീകരിക്കും. അതിന് നിങ്ങൾ അവസരം ഉണ്ടാക്കരുത്. അതുകൊണ്ടാണ് ആ ഭാര്യമാർക്ക് ചെലവിന് കൊടുത്താൽ മാത്രം പോരാ, അത് കൊടുക്കുന്നതോടുകൂടെ ചില ആളുകളുണ്ട് പള്ളിക്ക് എത്ര വേണമെങ്കിലും കൊടുക്കും. വാലിന്റെ സദസ്സിൽ സംഭാവന ചോദിച്ചാൽ 100,000, 50,000 ഒക്കെ കൊടുക്കും. ഭാര്യക്കോ ഒരു പെരുന്നാ വന്നാ ഭാര്യക്ക് ഒരു നല്ല വസ്ത്രം വാങ്ങി കൊടുക്കാൻ ഇവനെ കിട്ടൂല. എന്റെ കാരണം വാലിന്റെ സദസ്സിൽ ഇരുന്നിട്ട് 100,000 എന്ന് പറഞ്ഞാൽ എല്ലാരും കാണും. ഭാര്യക്ക് തുണിയെടുത്ത് കൊടുത്താൽ കാണുന്നവൻ ആരാ? ഭാര്യ ഇവനും അല്ലാതെ വേറെ ആരാ കാണുക? അങ്ങനെയുണ്ട്. നിങ്ങളെ കുറിച്ചൊന്നും അല്ലോ, നിങ്ങളൊക്കെ നല്ലവരാ. അല്ലാഹു വലിയ ബർക്കത്തെ. എന്താ ആരും ആമീൻ വരാത്ത? ആരും നല്ലവരും. അള്ളാഹ് നിങ്ങളെ വറക്കത്തോണ്ട് ഞമ്മളെ നന്നാക്കി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ അതല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരുപാട് രൂപത്തിലുണ്ടല്ലോ ഇൻഫാഖ്, സമ്പത്ത് ചെലവഴിക്കുന്ന മേഖലകൾ ഒരുപാടുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ ഏറ്റവും നിങ്ങൾക്ക് പ്രതിഫലം ലഭ്യമാകുന്ന ചെലവഴിക്കൽ ഏതാണ്? അൽ ഇൻഫാഖു അലാ അഹ്ലിക, നിന്റെ ഭാര്യ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ചെലവുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിന് നിങ്ങൾ ഒരു കുറവും വരുത്തണ്ട. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബു സുഫിയാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഹിന്ദ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ എന്റെ ഭർത്താവ് അബു സുഫിയാൻ റളിയല്ലാഹു അൻഹു വേണ്ടതുപോലെ ചെലവിന് തരുന്നില്ല, തരുന്നു മതിയാകുന്നില്ല, തരുന്നു മതിയാകുന്നില്ല, തികയുന്നില്ല. അപ്പോ എന്റെ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് എനിക്ക് എടുക്കുന്നതിന് വിരോധമുണ്ടോ? അതല്ലാത്തൊരു ഡൗട്ടല്ലേ, ചെലവിന് തരുന്നു മതിയാകണില്ല, അപ്പൊ ഭർത്താവ് മെല്ലെ കുളിക്കാൻ പോയാൽ ഞാൻ മെല്ലൊന്ന് എടുക്കുന്നതിന് വിരോധമുണ്ടോ? സുബ്ഹാനല്ലാഹ് ഉസ്താദേ, ഇതിനാണ് മസല, ഈ മസല കിട്ടേണ്ടിയിരുന്നത് എന്ന് ചിലപ്പോ ഭാര്യമാരിങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ മനസ്സിൽ അവിടെ ചിന്തിക്കുന്നുണ്ടാവും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് തികയുന്നില്ലയോ? അബു സുഫിയാൻ റളിയല്ലാഹു അൻഹു എന്റെ ഭാര്യ പോയിട്ട് പറയുമ്പോ പറഞ്ഞു, നിങ്ങൾ എടുത്തോളൂ ബിൽ മഹറൂ. ഭർത്താവല്ലേ ഭാര്യക്ക് ചെലവിന് കൊടുക്കേണ്ടത്, അത് കൊടുക്കുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ എടുക്കലല്ലാതെ വേറെ എന്ത് വഴിയാ? അതുകൊണ്ട് ആവശ്യമുള്ളത്ര എടുക്കാവൂ, അപ്പുറം ഇപ്പുറം എടുത്തിട്ട് കുറെ അങ്ങെടുത്തിട്ട് ആവശ്യമുള്ളതിന് അപ്പുറം കൂടി എടുക്കാൻ പറ്റൂല. ഇതിന്റെ അർത്ഥം ഇനി നാളെ ഭർത്താവ് ഒരു സ്ഥലത്ത് പേന്റങ് തൂക്കി വെച്ചാൽ മെല്ലെ കീശന്ന് പേഴ്സിൽ നിന്ന് 2000 നോട്ടങ് എടുക്കാം എന്ന് നൗഫൽ സഖാഫി ഫത്വ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇനി ദുർവ്യാഖ്യാനിക്കണ്ട. അങ്ങനെ പറഞ്ഞതല്ല, ഉദ്ദേശിച്ചിട്ടുമില്ല ഞാൻ പുരുഷന്മാരോട് പറഞ്ഞത്. ചെലവ് കൊടുക്കുന്നതിനൊരു മടിയും കാണിക്കരുത്. പക്ഷേ അവിടെയല്ല വിഷയം, അതിനേക്കാളും വലുത് സ്നേഹം കൊടുക്കലാണ്. നിങ്ങൾ ഭർത്താക്കന്മാരിൽ നിന്നൊരു ഭാര്യക്ക് പ്രധാനമായും കിട്ടേണ്ടത് പണമല്ല, അതിനേക്കാളും പ്രധാനം സ്നേഹമാണ്. ആ സ്നേഹം യഥാർത്ഥത്തിൽ ഒരു ഭർത്താവിൽ നിന്ന് കിട്ടാതെ വന്നാൽ അവൾക്ക് സ്നേഹം നൽകുന്ന അന്യ പുരുഷനെ അവൾ തേടുന്നു. അതിനെ
വഴിയൊരുക്കി കൊടുത്തത് ഭർത്താവ്.